ഇപ്പം നമ്മൾ എല്ലാവരും പറയും, കുറ്റങ്ങൾ പറയിച്ചാലും ഒരു സത്യം എന്ന് പറയുന്നത് തിലകൻ ചേട്ടനെ പുറത്താക്കുന്നത് ഒരു ഇന്നസെൻറ്റിനെ സംബന്ധിച്ചോളം ഭയങ്കര വേദനാജനകമായിരുന്നു. അതല്ലാതെ ആക്കിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ തിലകൻ ചേട്ടൻ അതിന് നിന്ന് നിന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഇന്നസെൻറ്റായിട്ട് വിഷമിച്ച ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള തിലകൻ ചേട്ടനെ അമ്മയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള തീരുമാനമെടുക്കലാണ്. അത് ഇന്നസെൻറ്റേട്ട കാലയളവിൽ വേണ്ടി വന്നു എന്നുള്ളത് ഇന്നസെൻറ്റേട്ട് ഭയങ്കര വിഷമമുള്ള കാര്യം. പിന്നീടും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിവൃത്തിയില്ല. കാരണം തിലഞ്ഞേട്ട ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് വന്നതുകൊണ്ട് നിരന്തരമായിട്ട് അമ്മയ്ക്കെതിരെ മാധ്യമങ്ങളിൽ സംസാരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു അങ്ങനെ തീരുമാനമെടുക്കേണ്ടി വന്നത്. അതിലൊക്കെ ചില തീരുമാനങ്ങൾ നമുക്കൊരു കൂട്ടായി എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതിൽ ഭാഗമായി എന്നുള്ള ഒരു സങ്കടമാണ് ഇന്നസെൻറ്റേട്ടനോട്. പലപ്പോഴും പല കാര്യങ്ങളിലുണ്ട്, അതെനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നീടും പല ഒക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചില എന്താ, അവിടെ ആ തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ കുടുംബമായിട്ട് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചാൽ 3 മാസമായിട്ട് കാണാതിരിക്കുകയും പിന്നീട് ആശുപത്രി വരികയും അഡ്മിറ്റ് ആവുകയും ചെയ്യും. അപ്പം ചേച്ചിയൊക്കെ അവിടെ ഉണ്ടല്ലോ, പുള്ളിയുടെ വൈഫ് ആലി ചേച്ചിയും മകനും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പം അവർ ചോദിക്കില്ലേ ബൗച്ചറിൻ്റെ അടുത്ത് അച്ഛനെ കാണാൻ പറ്റില്ല? അവർക്ക് അറിയാം അതിലെന്തോ കാര്യം ഉണ്ടെന്ന് അറിയാം. കാരണം ഏറ്റവും ക്രൂഷ്യലായിപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. കാരണം ഞാൻ അവിടെ താഴെ വന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ മുറിയിലേക്ക് പോവുകയോ ഇന്നസെൻറ്റേനെ കാണാനോ ശ്രമിക്കില്ല. ഞാൻ ഡോക്ടറെ വിളിക്കാറുണ്ട്, എല്ലാണ്ട് അവിടുത്തെ PRO-മാരൊക്കെ എനിക്ക് നല്ല അടുപ്പമാണ്. എന്നാൽ കുറേ കാലമായില്ലോ തുടങ്ങി, ഇന്നസെൻറ്റേനെ 12 കൊല്ലത്തോളമായി ലേക്ഷൂർ ഹോസ്പിറ്റലായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കും ഏകദേശം അന്നു മുതലുള്ള ബന്ധങ്ങളുണ്ട് അവിടെ. അപ്പോൾ എല്ലാ അപ്ഡേഷൻസും ഞാൻ അറിയുന്നുണ്ട്. പിന്നെ ബില്ലുകൾ, ഇൻഷുറൻസ് ബന്ധമായിട്ട് ബില്ലുകൾ ഇവിടെ വരാറുണ്ട്. പക്ഷെ ഞാൻ സോനറിനെ എപ്പോഴും വിളിച്ച് പറയും, നിനക്കൊരു അത്യാവശ്യം വന്നല്ല എന്നെ വിളിച്ച് ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയും. അതുപോലെ തന്നെ അവസാനത്തെ ദിവസങ്ങളിലൊക്കെ എനിക്ക് അവിടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കാൻ പറ്റി. അവിടെ ഉണ്ടായിരുന്നല്ലോ, എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കാൻ പറ്റി. അവിടെയും പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം പല പ്രതിസന്ധികൾ അവിടെയും വന്നു. കാരണം അങ്ങോട്ട് ജൈവ അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ അങ്ങനെ മരിച്ചു, 3-4 പ്രാവശ്യം വന്നു, അതിനെ തരണം ചെയ്യേണ്ടി വന്നു. കാരണം ഒരു ന്യൂസ് വരുമ്പോൾ എനിക്ക് വരുന്നത് 1000 കോളാണ്. അതെ 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 അതെ. ഇത് മുഴുവൻ ആൻസർ ചെയ്യണം. പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളെ എല്ലാം എനിക്ക് ബന്ധമുണ്ട്, അവരൊക്കെ ഒരു അവസാന വേടായിട്ട് തന്നെയാണ് വിളിക്കുന്നത്. അവരോടും നമ്മൾ ഒരേപോലെ പെരുമാറണം, ഒരു തെറ്റായ വാക്കുകൾ എൻ്റെ വായന്ന് വീഴരുത്. ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ആലോചിക്കുന്നു, ഞാൻ ഏറ്റവും കഷ്ടം, ഞാൻ ഈ ദിവസങ്ങളിൽ ന്യൂമോണിയയുടെ അടുത്തെത്തി ഞാൻ കിടപ്പിലായിരുന്നു. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. കാരണം ഇതായിട്ട് നടന്നപ്പോൾ എനിക്ക് മെഡിസിൻ കൊണ്ടെടുക്കാൻ പറ്റുകയും അത് സാധിക്കും, അതിന് റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റില്ല. പക്ഷെ ഞാൻ ആ കിടപ്പിലായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിക്കാം. കാരണം എനിക്ക് പ്രത്യേകിച്ച് യാത്രയിലല്ലായിരുന്നു, വല്ല വിദേശത്തായിരുന്നെങ്കിൽ ഞാൻ ചിറ്റിപ്പോയിന്. ഈ ആശുപത്രിയിൽ അങ്ങനെ നിന്ന് ഒത്തിരി കോളുകൾ വരുന്ന ഒരു എന്താവശ്യം വിളിച്ചോ അല്ലേ? അതെ, ആൻസർ ചെയ്യുകയും അല്ല, പുള്ളിക്ക് അറിയാം. അപ്പൊ സോനു തന്നെ പറഞ്ഞിട്ട് എന്നെ അങ്കിളിൽ നിന്ന് വിളിക്കാൻ, അങ്കിള് തന്നെ ഒരു തീരുമാനം എടുത്തോളൂ എല്ലാത്തിലും എന്നുള്ളൊരു സ്വാതന്ത്ര്യം അവൻ എനിക്ക് തന്നിട്ടുണ്ട്.